ശരത്തിനെ കണ്ടോ മോനെ? കണ്ടു. എങ്ങനെയുണ്ട്? പുറമേ കൂടുതൽ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഉള്ളില് നല്ല ക്ഷതമുണ്ട്. പിന്നെ കൈയും കാലും ഒക്കെ തല്ലി ഒടിച്ചു. ശരത് എന്തോ പറഞ്ഞത്? ആ എസ്ഐ പറഞ്ഞത് തന്നെ, നരനാ ഇത് ചെയ്തത്. തല്ലി ചതച്ച് റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടുകയായിരുന്നു. പിന്നെ അറിയാലോ, ശരത്തേട്ടന്റെ ഭാഗ്യം കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും അന്നൊരു ട്രെയിൻ പാളം തെറ്റി. അല്ലെങ്കിൽ ഇതിനു മുമ്പേ ശരത്തേട്ടന്റെ വിവരം അറിയാൻ കഴിഞ്ഞേനെ. ട്രെയിൻ കയറി ആള് മരിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല അമ്മേ. നാരനും ജോസും ഒക്കെ ശരത്തേട്ടനെ തീർക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്യാൻ ഒരു കാരണം കൂടിയുണ്ട്. രോഹിണിയുടെയും രാഖിയുടെയും സ്വത്തെല്ലാം ശരത്തേട്ടന്റെ പേരിൽ എഴുതി വെക്കാൻ തീരുമാനിച്ചല്ലോ. അതിന്റെ ഒരു ദേഷ്യം കൂടി ഉണ്ടായിരുന്നു. ശരത്തേട്ടൻ മരിച്ചാ പിന്നെ അത് നടക്കില്ല. ശരത്തേട്ടനെ കൊല്ലണമെന്ന് നാരനെ നിർദ്ദേശം കൊടുത്തത് രോഹിണിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ അവശതയിലും ബോധം വീണപ്പോ രോഹിണി നരനോട് പറഞ്ഞത് അതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാ പറഞ്ഞത് ഇവിടെ കാവലിരിക്കണ്ടെന്ന്. അവൾ അത് അർഹിക്കുന്നില്ല അമ്മേ. എത്രയൊക്കെ ആയാലും മോളത് ചെയ്യില്ല മോനെ. ഇങ്ങനെയുള്ള മക്കൾ ഇല്ലാതിരിക്കുന്ന അമ്മേ നല്ലത്. നീ അവളെ കാണാൻ പോവാണോ? കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്ക്. അവകാശപ്പെട്ടവർക്ക്, അർഹതപ്പെട്ടവർക്ക് നിന്റെ സ്വത്ത് കൊടുക്കണം. ഇത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ശരത്തേട്ടനെ കൊല്ലാൻ നോക്കിയത്. അത്തരം കളികളൊക്കെ ഇനി മതി. അങ്ങനെ ചെയ്യരുത്. വേണ്ട, അവന്റെ പേര് സ്വത്ത് എഴുതി കൊടുക്കരുത്. നീ പോടി. അവന്റെ കയ്യിരിക്കുന്ന പേപ്പർ ഇങ്ങ് വാങ്ങിക്ക. സമയത്ത് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കഴിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കഴിച്ചവൾ പഴച്ചുപോയി. ഏതായാലും നല്ല ആലോചന ഉണ്ടെങ്കിൽ പറ. നല്ല കുടുംബമാണെങ്കിൽ ഒന്നും നോക്കാനില്ല. സമ്പത്തൊന്നും അല്ല സിസ്റ്റർ പ്രധാനം, സ്നേഹിക്കാൻ അറിയുന്നൊരു പെൺകുട്ടിയാണ് വേണ്ടത്. പിന്നെ സംസ്കാരവും വേണം. അച്ഛനും അമ്മയും ടീച്ചേഴ്സായ നന്ന്. അതാവുമ്പോഴേ ഈ പറഞ്ഞ ചിട്ടയും വട്ടമൊക്കെ ഉണ്ടാവും. സിസ്റ്റർ കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തു. ഇതിന്റെ പേരിലാണല്ലോ ശരത്തേട്ടനെ അവൻ കൊല്ലാൻ നോക്കിയത്. എന്നാ ഇനി ഇത് ശരത്തേട്ടന്റെ കയ്യിലിരിക്കട്ടെ.
രോഹിണിയുടെയും രാഖിയുടെയും സ്വത്തുക്കൾ ശരത്തേട്ടന്റെ പേരിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇതൊന്നും വേണ്ടായിരുന്നു നന്ദ. വേണം, അർഹതപ്പെട്ട ആൾക്ക് തന്നെ ഇതൊക്കെ വന്നു ചേരണം. എല്ലാം രോഹിണിയുടെ കയ്യിലിരുന്നാലേ അതൊന്നും ലെച്ചുമൊക്കെ കിട്ടാൻ പോകുന്നില്ല. ഇനി ഇതറിഞ്ഞ ആ നിമിഷം അവരൊക്കെ എന്നെ കൊല്ലാൻ നോക്കും, എനിക്കത് ഉറപ്പാ. ശരത്തേട്ടൻ പേടിക്കാതിരിക്കെ, അതിനു മുമ്പ് അവനൊക്കെ ആയിരിക്കും മരിക്കാൻ പോകുന്നത്. ഇപ്പോ നരനൊരു സഹായിയെ കിട്ടിയിട്ടുണ്ട്, ഓന്തുകുട്ടൻ. അവന്റെ ബലത്തില് മറ്റവൻ വലസുന്നത്. രണ്ടിന്റെ ആയുസ് ഏതാണ്ട് തീരാറായി. രോഹിണിയുടെ സൈൻ എങ്ങനെ വാങ്ങിയത്? സൈൻ ഒന്നും വാങ്ങാൻ പറ്റില്ലല്ലോ, വിരല് പതിപ്പിച്ചു പ്രമാണത്തില്. അവള് കേസിന് പോയാലോ? ഭീഷണിപ്പെടുത്തി ബലമായി പതിപ്പിച്ചതാണെന്ന് പറഞ്ഞാലോ? അവള് ജീവിച്ചിരിക്കുമ്പോഴല്ലേ അങ്ങനെ പറയാൻ പറ്റൂ. കൊല്ലാനും എനിക്ക് മടിയില്ല ചേർത്തേട്ടാ. കുടുംബത്തിലുള്ളവരെ പോലും അവഗണിച്ചിട്ട് കണ്ണിൽ കണ്ടവന്മാർക്കൊപ്പം നിൽക്കുന്ന അവളെ ഞാൻ കൊല്ലും. പെങ്ങളാണെന്ന് പരിഗണന കൊടുക്കാതെ അച്ഛനും അമ്മയും എനിക്കൊപ്പോ, എനിക്കത് മതി. എന്തിനമ്മ അവനെ ചതി ചെയ്തത്? അവൻ എന്ത് ചെയ്തു നിന്നെ? എന്നെ കാണാൻ വരാത്തവൻ വന്നു. കണ്ട് സഹതാപം രേഖപ്പെടുത്താനല്ല വന്നത്, എന്റെ വിരലടയാളം പ്രമാണത്തിൽ പതിപ്പിക്കാൻ. ഇപ്പോ എന്റെ രാഖിമോളുടെ സ്വത്തെല്ലാം അവന് സ്വന്തമായി. ഒരു കണക്കിന് ശരത്തിന്റെ കയ്യിലിരിക്കുന്നത് സുരക്ഷിതം. എന്ത് സുരക്ഷിതം അമ്മ, എല്ലാവരും കൊണ്ടുപോകും. എന്റെ കുഞ്ഞിനൊന്നും കിട്ടില്ല, ഒരു തുണ്ട് ഭൂമി പോലും. അത് നിന്റെ വിശ്വാസം. എന്നാ നന്ദൻ അറിയാം ആൾക്കാരെയൊക്കെ, അതുകൊണ്ട് അവൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ചെയ്തത് തെറ്റായി പോയെന്ന് പലതവണ പറയുകയും അതിന്റെ പേരിൽ കരയുകയും ചെയ്യാൻ പോകുന്നത് അമ്മയും നന്ദനും ഒക്കെ തന്നെ. എന്റെ കുഞ്ഞിന് സ്വത്ത് ലഭിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കും അമ്മ. അതൊന്നും എനിക്കറിയില്ല. ശരത്തിന് സ്വത്ത് കിട്ടാതിരിക്കാനാണല്ലോ നരൻ ആ പാവത്തിനെ കൊല്ലാൻ നോക്കിയത്. നരൻ ചെയ്യാൻ നോക്കിയത് നല്ല കർമ്മ. മരിക്കേണ്ടവനാവൻ, അല്ലെങ്കിൽ ഇനിയും നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. അങ്ങനൊരു വിശ്വാസം എന്തായാലും ഞങ്ങൾക്കാർക്കും ഇല്ല. വീട് ഉപേക്ഷിച്ചു പോകേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായി. എന്നിട്ടും ലച്ചുമോളെ കരുതി അവിടെ കടിച്ചു തൂങ്ങ ആ പാവം. അങ്ങനെയുള്ള ശരത്തിന് ഇതുപോലെ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇനി അവൻ അധിക ദിവസം ആ വീട്ടിൽ ഉണ്ടാവില്ലമ്മേ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞ ഉടനെ സ്ഥലം വിടും. പിന്നെ പൊടി പോലും കാണത്തില്ല. ഏതായാലും എഴുതി കൊടുത്ത സ്വത്തില് വേറെ ആരെങ്കിലും വീട് പണിയാൻ ശ്രമിക്കുന്നുണ്ടോന്ന് ഒന്ന് ശ്രദ്ധിക്കും. അങ്ങനെയെങ്കിലും ചെയ്തത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നൊന്ന് അറിയാൻ ശ്രമിക്കും. നീ ഈ അവസ്ഥയിൽ കടക്കുമ്പോ എനിക്ക് തർക്കിക്കാൻ വയ്യും മോളെ. അതുകൊണ്ട് ഞാൻ പോവുക. ഞങ്ങൾ ഈ ചെയ്തത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നില്ല. കൊടുത്തത് എന്തായാലും അതൊക്കെ ലച്ചുമോൾക്ക് തന്നെ വന്നു ചേരും, ഇന്നല്ലെങ്കിൽ നാളെ. പ്രോപ്പർട്ടി അവൾ ഒരിക്കലും ശരത്തേട്ടന് കൊടുക്കില്ല, അതുകൊണ്ട് ഒരു സാഹസം കാട്ടി. പ്രമാണത്തിൽ ബലമായി രോഹിണിയുടെ വിരല് പതിപ്പിച്ചു. ആ അത് നന്നായി. എന്തുകൊണ്ടും സ്വത്തുക്കളെല്ലാം ശരത്ത് മോന്റെ കയ്യിലിരിക്കുന്നതാണ് നല്ലത്. അതെന്നെയാ അമ്മയും പറഞ്ഞത്. അവൾക്ക് നല്ല എതിർപ്പം ഉണ്ടായിരുന്നു, എങ്കിലും ഞാൻ രണ്ടും കൽപ്പിച്ചായിരുന്നു. അത്രയ്ക്ക് വാശിയായിരുന്നു എനിക്ക്. ആ സമയത്ത് ഞാൻ അവളുടെ അവശതയെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. അല്ല, ഇതിനിടയ്ക്ക് ശരത്ത് എവിടെ? ശരത്തേട്ടൻ ഉടനെ മടങ്ങി വരും. ഇവിടെ പിടിച്ചിരിക്കുന്നോണ്ട് മാത്രം ശരത്തേട്ടന് പലതും സഹിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ ഈ സ്വത്തെല്ലാം സ്വന്തം പേരിലായാൽ പോലും വലിയ സന്തോഷമൊന്നും കാണില്ല ആ പാവത്തിന്.
രോഹിണിയും ലച്ചുമോളും ഒക്കെ ആയിട്ട് നല്ലൊരു ജീവിതം. അതാ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ആ, നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതിന്റെ സിമ്പതി എന്തായാലും ശരത്തിനുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് ഈ വീട് വിട്ടു പോകില്ല. അതിനിടയിൽ രോഹിണി മനസ്സ് മാറി വരുമെന്നും കരുതാം. അങ്ങനെ വരുമെന്ന പ്രതീക്ഷയൊന്നും എനിക്കിപ്പോ ഇല്ല. അവള് ശരത്തേട്ടം മരിക്കണോന്ന് പോലും ആഗ്രഹിക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇടിപിടിയിൽ നിന്ന് ചെയ്യേണ്ടൊക്കെ ചെയ്തത്. ലച്ചുമോളെ നന്നായി നോക്കുകയും മോളെ സ്നേഹിക്കുകയും ചെയ്യുന്നവരെയാ നമ്മൾ സഹായിക്കേണ്ടത്. അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ സ്വത്തൊക്കെ കണ്ണിൽ കണ്ടവനൊക്കെ സ്വന്തമാക്കും. ആ ഒരു ബോധമുള്ളതുകൊണ്ട് ഇത്തിരി ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും രോഹിണിയുടെ വിരലടയാളം പ്രമാണത്തിൽ പതിപ്പിച്ചത്. അപ്പോ എല്ലാം ശരത്തേന്റെ പേരിലായോ? എന്താ ആവണ്ടായിരുന്നോ? ഇത് നന്നായി, അങ്ങനെ തന്നെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അച്ഛൻ ചായ കുടിക്കൊരു കുഞ്ഞ് ജനിക്കും. ലച്ചുമോളുടെ കൂടെ പുറപ്പെട്ട് തന്നെ അതിനെ വളർത്തണം, ആ കുഞ്ഞിനെ സ്നേഹിക്കണം. അതൊക്കെ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ അച്ഛാ? ലച്ചുമോളും എന്റെ മോള് തന്നെയല്ലേ. അങ്ങനെ കരുതിയാ നിനക്ക് ഇവിടെ ജീവിച്ചു പോവാം. അപ്പോ സ്വത്തെല്ലാം അവന്റെ പേരിലായി, പക്ഷേ അവനവിടെ ശരത്ത് ജീവനോട് ഉണ്ടെന്ന് കേട്ടപ്പോ ആശ്വാസമായി മോളെ. ജീവനോടുണ്ടെന്ന് മാത്രല്ലമ്മേ, രോഹിണിയുടെ വിരലടയാളം പ്രമാണത്തിൽ പതിപ്പിച്ച നന്ദേട്ടൻ സ്വത്തെല്ലാം ശരത്തിന്റെ പേരിലാക്കുകയും ചെയ്തു. നന്നായി, മിടുക്കനായ ആങ്ങള. എന്നിട്ട് ശരത്ത് ഇപ്പൊ എവിടെ ഉണ്ട് മോളെ? എവിടെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലമ്മേ. എവിടെ ഉണ്ടെന്നറിഞ്ഞ ഞാൻ ചെലപ്പോ നരേടിനോട് വന്ന് പറഞ്ഞാലോ എന്ന് പേടിയുണ്ടാവുമല്ലോ. ഏതായാലും അവൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഓ, അത്ര ആശ്വാസം. അതൊരു സമാധാനമായി. പുതിയ വാർത്ത എന്തെങ്കിലും ഇവളുടെ കാതിലെത്തിക്കാൻ വന്നതാണോ? അവൻ ചത്തോടി, നിനക്ക് ശേഷം ആ വീടിന്റെ നാശമായി കയറി വന്നവൻ തീർന്നോന്ന്. ചാകാനാണ് സാധ്യത എന്നാ പറയുന്നേ. നരേട്ടൻ കൊല്ലാനാ സാധ്യത എന്ന് മറ്റൊരു പറച്ചിലും ഉണ്ട്. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, എന്റെ മോൻ കൊല്ലൊന്നുമില്ല. അവൻ കൊന്നിട്ടുണ്ടെങ്കിലേ അവന് ഞാനൊരു പൂച്ചണ്ട് കൊടുത്ത് സ്വീകരിക്കും. പക്ഷെ നന്ദേട്ടൻ ചെലപ്പോ റീത്ത് വെക്കും അച്ഛന്റെ മോന്. വച്ചോട്ടടി, എന്നാലും കൊഴപ്പൊന്നുമില്ല. ആ വീട് നരകമാക്കിക്കൊണ്ടിരിക്കുന്നവൻ ഇതോടെ പോവല്ലോ. അതുകൊണ്ടേ അങ്ങനെ ഒരു പുണ്യകർമ്മം ചെയ്തിട്ട് എന്റെ മോൻ മരിക്കുന്നെങ്കിൽ അങ്ങ് മരിക്കട്ടെ, തീരട്ടെ. രാവിലെ എഴുന്നേറ്റപ്പോ മുതലൊരു തല കറക്കം. അപ്പോ അമ്മയച്ഛനെ വന്ന് കാണണം തോന്നി, അതുകൊണ്ട് വന്നതാ. ഞാൻ പോവാണ് അമ്മ. അച്ഛനെ കാണാൻ നീ വരത്തില്ല, ചത്തെന്നറിഞ്ഞാൽ ഓടി വരും. തിരുത്തുണ്ട്, കരഞ്ഞോണ്ട് ഓടി വരും എന്ന് പറ. പോട്ടെ അമ്മ. ഇഷ്ടപ്പെട്ടോ? ഓ, അത് കാണാനുള്ള ഭാഗ്യമൊന്നും നമുക്കില്ലേ. ഇങ്ങോട്ട് മാറിക്കേ, വഴി മുടക്കി നിൽക്കാതെ. എന്താ രോഹിണി? അത് പോയി, എല്ലാം പോയി. സ്വത്തെല്ലാം അവന്റെ പേരിലായി. ശരത്തിന്റെ എന്താ എന്തായി പറഞ്ഞേ? ഞാൻ മയങ്ങിക്കിടക്കുമായിരുന്നു ആ സമയത്ത്. നന്ദനന്റെ വിരലടയാളം പ്രമാണത്തിൽ പതിപ്പിച്ചു. മയക്കൊല്ലായിരുന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവൻ ബലമായി അങ്ങനെ ചെയ്ത തടയാൻ പോലുള്ള ശേഷി എനിക്കില്ല. ഇവന്തൊരു മണ്ടറ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അവൻ ആഗ്രഹിച്ച പോലെ എല്ലാം അവന്റെ പേരിലായി. അല്ല, അതിനവൻ ജീവനോടുണ്ടോ? ഉണ്ടെന്ന് അമ്മ പറഞ്ഞത്. ആ
ഇതുപോലുള്ളവർക്കൊപ്പം ദൈവം നിൽക്കും. അല്ലെങ്കിൽ നന്നായിട്ട് ചടച്ചറച്ചോ ഞാനവനെ. ട്രെയിൻ പാളം തെറ്റിയില്ലെങ്കിലും നായ്ക്കൾക്ക് കടിച്ചു വലിക്കാൻ പറ്റിയ പാകത്തിനായിരുന്നു ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടത്. ആ സമയത്ത് അവിടെ ആരെങ്കിലും എത്താതെ അവന് രക്ഷപ്പെടാൻ പറ്റില്ല. അല്ല, ആ സമയത്ത് അവിടെ ആരും വരാനുള്ള സാധ്യതയില്ലായിരുന്നു. എന്നിട്ടും ഭാഗ്യം അവനൊപ്പം. പറഞ്ഞിട്ട് കാര്യമില്ലെന്നൊരാ, അവന് വേണ്ടി മരിക്കാൻ നിൽക്കുക എന്റെ വീട്ടുകാർ. അവശ നിലയിൽ കിടന്ന് അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? സ്വത്തെല്ലാം നിനക്ക് കിട്ടരുതടാന്നും പറഞ്ഞ നരൻ അവനെ തല്ലിയതെന്ന്. എന്നാ പിന്നെ സ്വത്തെല്ലാം എഴുതി കൊടുക്കണമെന്നുള്ള വാശിയായിരുന്നു നന്ദന്. എന്നുവെച്ചാ നന്ദന്റെ രക്തം തിളപ്പിച്ചിട്ട് നേടേണ്ടതെല്ലാം അവൻ നേടി. ഇല്ല രോഹിണി, അവൻ അങ്ങനെ ഒന്നും നേടില്ല. അതെല്ലാം വെച്ചിട്ട് ഇവിടം വിടാമെന്ന അവന്റെ ധാരണ. അവൻ എങ്ങനെ ആ വസ്തുവിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ആ സ്വത്തിലെപ്പോഴും എന്റെ ആൾക്കാരുടെ ഒരു കണ്ണുണ്ടാവും. പിന്നെ അവനപ്പം നടന്നതുകൊണ്ട് അവൻ ആരെയൊക്കെ കാണുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പെട്ടെന്ന് അത് വിറ്റു പോവില്ല. നന്ദന്റെ ഈ പോക്ക് അവന്റെ നാശത്തിന്. ഇക്കണക്കിന് നിങ്ങളുടെ തറവാടും അവ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റും. അതിൽ തർക്കമൊന്നും വേണ്ട. എന്നാലും ഇത് കേട്ടിട്ട് എന്റെ ദേഹം തളരുന്നല്ലോടാ മോനെ. സ്വത്തും പോയി അവൻ ജീവിച്ചിരിക്കുന്നു. ഷോ, എന്തൊക്കെ മണ്ടത്തരങ്ങളാ ഈ രോഹിണിയുടെ ആങ്ങളെ കാണിക്കുന്നത്. ഇനിയൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മച്ചി. അവ ഒഴിച്ചിലും വീഴ്ചിലും കഴിഞ്ഞു വരുമ്പോ ആദ്യം ആ വസ്തു വിൽക്കാനായിരിക്കും അവൻ ശ്രമിക്കുന്നത്. അത് വിറ്റ് കഴിഞ്ഞാ പിന്നെ അവ ഇവിടെ നിൽക്കൂല. ലച്ചുമോൾ അനുഭവിക്കേണ്ട സ്വത്തുക്കളാ. ആ, അത് എന്നെ രോഹിണിയും പറയുന്നത്. സത്യം പറഞ്ഞ മുക്കാ ജീവന് പോയി കിടക്കായിരുന്നു. ഇപ്പൊ മുഴുവനും പോയ അവസ്ഥയായി. അവൻ വിറ്റോണ്ട് പോണെങ്കി പോട്ടടാ മോനെ. എനിക്കും ഇല്ലയോടാ നല്ലൊരു പൊരയും ഏക്കർ കണക്കിന് പാടവും പറമ്പും ഒക്കെ. അതൊക്കെ ജോസൂട്ടനോടൊപ്പം ജീവിക്കുന്ന രോഹിണി മോക്കും ലച്ചുമോക്കും ഉള്ളതല്ലേ. പിന്നെ മോൾ എന്തിനാ കിടന്ന് പിടയ്ക്കുന്നത്? എന്നാലും അവനെ പോലുള്ളൊരുത്ത എല്ലാം തട്ടിയെടുത്തോണ്ട് പോകുന്നത് രോഹിണിക്ക് സഹിക്കാൻ പറ്റുമോ അമ്മച്ചി? നമുക്ക് പറ്റുമോ? ലച്ചുമോളെ നോക്കുന്നതിന് കൊടുക്കുന്ന സമ്മാനം നന്ദനെ മാത്രം പറഞ്ഞ പോരാ അമ്മച്ചി. വിശ്വാസാറ അതിനുവേണ്ടി കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. എന്ത് ചെയ്യോടാ പാവങ്ങള്. മരുമോനെ അരികിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമമാ, എന്നാ അതൊട്ടും നടക്കുന്നുമില്ല. ഇനി എല്ലാം കൂടെ അറിഞ്ഞു കഴിയുമ്പോഴാ അയാൾക്ക് അടുത്ത അറ്റാക്ക് വരാൻ പോണത്. ആരോഗ്യത്തോടെ ഇരുന്ന ആ മനുഷ്യനെ ഈ പരുവത്തിലാക്കിയത് ഞാനും എന്റെ പെങ്ങളും കൂടെയാണല്ലോ അമ്മച്ചി. പിന്നെ അമ്മച്ചിയുടെ ജോണിനോട് ചെയ്തത് ഞാനും അവനൊക്കെ കണക്കാം അമ്മച്ചി. ഈ തകർച്ചയ്ക്കൊക്കെ തുടക്കം ഇട്ടത് ഞാൻ കൂടെ അല്ലേ. നിങ്ങളെ പോലെയുള്ള നല്ലവരുടെ മുമ്പിൽ നിൽക്കാൻ യോഗ്യത പോലുമില്ല എനിക്ക്. ഓരോന്നോർക്കുമ്പോ നന്ദനോ വൈരാഗ്യമുള്ള മറ്റാരെങ്കിലോ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ എന്ന് പറഞ്ഞ് കത്തി പോലെ എടുക്കാൻ നടക്കുക. ഞാൻ ആയുധമൊന്നും വേണ്ട. ഇനി സ്നേഹിക്കുന്നവരുടെ ഒന്ന് കണ്ണീര് കാണാൻ വയ്യ അമ്മച്ചി. അതുകൊണ്ട് ആര് വേണമെങ്കിലും വന്ന് വെട്ടിക്കണ്ടിച്ചിട്ട് അങ്ങോട്ട് പൊക്കോട്ടെ. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ വിളിത്രച്ചു. എന്നെ കാണാനുള്ള കൊതി കൊണ്ട് വീട് മനസ്സിലാക്കി വന്നതായിരിക്കും. അതെ, വീട് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാ. ബുദ്ധിമുട്ടുമല്ലോ, എന്ന് വെച്ചാ ബാപ്പയും മോനും കൂടി പെട്ടെന്ന് കണ്ടുപിടിച്ച വീടല്ലേ. അതെന്താ കുട്ടി അങ്ങനെ പറഞ്ഞത്? എനിക്കെല്ലാം അറിയാവുന്നതുകൊണ്ട്. അതെ,
ഇവിടെ ഒരുപാട് അംഗങ്ങളുള്ള വീടാ. അതുകൊണ്ട് അഡ്രസ് തന്നാ മതി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അങ്ങനെ ഒരു ആണിന്റെ സഹായം ഇപ്പൊ എനിക്ക് വേണ്ട. എന്നാ എനിക്ക് വേണം ഒരു പെൺതുണ. അവശയായ കിടപ്പിലായ ഭാര്യ, നാടുനീളെ പെണ്ണും കെട്ടി നടക്കണ ഒരു മകൻ. അങ്ങനെ പറ. സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറ. അല്ല കുട്ടി, ഞാൻ പറഞ്ഞു വന്നത്, വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് കുട്ടിയെ കണ്ടപ്പോ മുതല് എന്റെ കയ്യിന്ന് കുട്ടിയുടെ മനസ്സൊന്ന് കാണൂ. ആ മനസ്സ് ഞാൻ കുത്തി കീറും. കൊച്ചേതാ? അതെ, ഞങ്ങള് സുഹൃത്തുക്കളാ. വെരി ക്ലോസ് ഫ്രണ്ട്സ്. നിന്റെ സുഹൃത്തെന്ന് പറയുമ്പോ ഇവളെ കുറിച്ച് ചിന്തിക്കണമല്ലോ. നല്ല കുട്ടിയാ. എന്തിനാ വന്നേ? അത് എനിക്ക് രഹനെ ഒന്ന് കാണണം. രഹനയായിട്ട് എങ്ങനെയാ പരിചയം? അത് ഞാൻ പറയാം. ആചിയാർക്ക് ഓർമ്മയില്ലേ, അന്ന് ആ ഹോട്ടലിൽ വെച്ച് നമ്മൾ ഈ കൊച്ചിനെ കണ്ടതല്ലേ? ഓർത്തു നോക്ക് ആചാര്യെ. പൊന്മുടി ടൂർ. ആചിയാർക്ക് വയസ്സായതുകൊണ്ടാ മറന്നുപോയത്. അതെ, ഞാനും രോഹിണി ടീച്ചറും ഒരുമിച്ച് ഒരു സ്കൂളിലാ വർക്ക് ചെയ്യുന്നത്. ഓ, രോഹിണിയുടെ ചങ്ങായിയാണ്. അല്ലു മമ്മ, എനിക്കും വേണ്ടപ്പെട്ട ആളാ. എനിക്കും. ഇറങ്ങിപ്പോടാ. ഞാൻ ഗേറ്റിന്റെ അപ്പുറത്ത് നിൽക്കാം, പുറത്തു വെച്ച് കാണാട്ടാ. വരണേ. നമ്മുടെ പുയ്യാപ്പളക്ക് ഇഷ്ടമില്ലാത്തവര് ഈ വീട്ടിൽ വരുന്നത് ഞമ്മക്കും ഇഷ്ടമല്ല. അവിടുന്ന് ഡിസ്ചാർജ് ആവുന്ന അവൻ ആ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ട് മുങ്ങുമെന്ന് പറയാൻ പറ്റില്ല. അവനെ ആരെങ്കിലും തല്ലിക്കൊന്നോളും, അത് മിക്കവാറും നിന്റെ കെട്ടിയോ തന്നെയായിരിക്കും. അവന്റെ മനസ്സിൽ സംശയങ്ങൾ കടന്നുകൂടിയാ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. എങ്ങനെയെങ്കിലും അവന്റെ ഉള്ളിൽ ഒരു തീപ്പൊരി ഇട്ട് കൊടുക്കണം.